നമസ്കാരം. കേരളത്തിൽ UDFന് അനുകൂലമായ തരംഗമാണെന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സർക്കാരിന് അയ്യപ്പകോപമുണ്ടാകും, എല്ലാ തലങ്ങളിലും സർക്കാരിന് തിരിച്ചടിയാണ് ഉണ്ടാകുന്നത്. സർക്കാരിൻ്റെയും ഇടതുമുന്നണിയുടെയും അഹങ്കാരത്തിനും ദാർഢ്യത്തിനും ഏകാധിപത്യ പ്രവണതയ്ക്കുമെതിരായ ജനവിധിയാകും ഉണ്ടാവുകയെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഹരിപ്പാട് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു ചെന്നിത്തല. ഈ ഗവൺമെന്റ് തെറ്റായ നയങ്ങൾ തീർച്ചയായും ജനങ്ങൾ ചർച്ച ചെയ്യും. മാത്രമല്ല അഴിമതികൾ, ഓരോ അഴിമതികളും ശരിയാണെന്ന് തെളിയിക്കപ്പെട്ടു. പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന ഓരോ അഴിമതികളും സത്യമാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. കൊള്ളയും അഴിമതിയും നടത്തിയ ഈ ദുർഭരണം അവസാനിപ്പിക്കാൻ വേണ്ടി കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യുമെന്ന പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്ക്. തരംഗത്തിൽ 100-ൽ കൂടുതൽ സീറ്റുകൾ വിജയിച്ചു വരുമോ, എങ്ങനെയാണ് പ്രതീക്ഷ? വാസ്തവത്തിൽ UDFന് അനുകൂലമായ ഒരു തരംഗം നിലനിൽക്കുക. UDF തരംഗം കേരളത്തിൽ ആഞ്ഞു വീശുകയാണ്. ഇതിൽ LDF കടമുഴകി പോകും, BJPക്ക് അവിടെ അഡ്രസ് ഉണ്ടാകില്ല എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കാൻ. ഈ മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണം, അല്ല, ഈ മുഖ്യമന്ത്രിയുടെ പ്രതികരണം വന്നിരിക്കുന്നത് അയ്യപ്പനും ദേവഗണങ്ങളും സർക്കാരിന് അനുകൂലമാണെന്നാണ്. അപ്പോൾ ഇപ്പോൾ നിരീശ്വരവാദിയായ പിണറായി വിജയൻ അയ്യപ്പന്റെ കാല് പിടിക്കുന്നു എന്നുള്ളതാണോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അയ്യപ്പ ഭക്തന്മാരുടെ വികാരങ്ങളെ ചവിട്ടി മെതിച്ച ഒരു മുഖ്യമന്ത്രിയോട് അയ്യപ്പനും പൊറുക്കില്ല, അയ്യപ്പ വിശ്വാസികളും പൊറുക്കില്ല. അയ്യപ്പ ഭക്തന്മാരുടെ വികാരങ്ങളെ മുറിവേൽപ്പിച്ച ഗവൺമെന്റാണ്. ശബരിമലയുടെ പരിശുദ്ധി നശിപ്പിച്ച ഒരു മുഖ്യമന്ത്രിയാണിത്.